നമുക്ക് ഇന്നില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസമാണ്. ആളുകൾക്ക് വേണ്ടത്ര ആത്മവിശ്വാസമില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, ആദ്യത്തെ പരിപാടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഭാര്യമാര് പിന്നിൽ നിന്ന് നല്ല ഉന്തുന്തിയിട്ടും നുള്ളുനുള്ളിയിട്ടും ഒക്കെയാണ് ആളുകളെ പറഞ്ഞേക്കുക. ആ ഒരു സമ്മർദ്ദം വേണ്ടി വരും. പുരുഷാർത്ഥങ്ങൾ നേടാനുള്ള ഒരു വ്യഗ്രത ഇന്നത്തെ സമൂഹത്തിനില്ല. നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തണം എന്ന ഉത്സാഹം നമുക്കില്ല, ശ്രദ്ധയില്ല. ഭാര്യമാരുടെ കാര്യത്തിൽ, ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധയില്ല. ആർക്കും ഒന്നും വേണ്ട. വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയാം? ഏറ്റവും വലിയ സമ്പത്ത് കുടുംബഭദ്രതയാണ്. അതുകൊണ്ടാണ് ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക വലിയ, ഇപ്പൊ എല്ലാവരും അമേരിക്കയിലേക്കൊക്കെ ഓടുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ അമേരിക്കയിൽ ഇന്നലെ പലരും വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ യൂട്യൂബ് കണ്ടാൽ അറിയാം, പല സ്ഥലങ്ങളും കാലിഫോർണിയയിലും മറ്റ് പല സ്ഥലങ്ങളിലും പതുക്കെ പതുക്കെ ദാരിദ്ര്യം കയറി തുടങ്ങി. നമ്മൾ ഡൽഹിയിലൊക്കെ പോയാൽ കാണുന്നില്ലേ ഈ ഇതിൻ്റെ ചോട്ടിൽ കുറേ ആളുകൾ ഇരുന്ന് കിടക്കുന്നതൊക്കെ, അതുപോലെ കിടക്കുന്നവരുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം വരികയാണ്. പക്ഷേ ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയിൽ നമുക്ക് ആ മാന്ദ്യമില്ല. കാരണം ഇന്ത്യയുടെ കുടുംബഭദ്രതയാണ്. നമ്മുടെ ഒരാൾക്കൊരു ഇഷ്ടം പോലെ ഒരു തീരുമാനം എടുക്കാനോ, ഞാൻ പോയി ക്രെഡിറ്റ് കാർഡിൽ അത് വാങ്ങട്ടെ എന്ന് വെക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പം ഭാര്യ പറയും, എന്തിനാ ഇപ്പം ഇത്, ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രഷർ കുക്കർ, എന്തിനാ വാങ്ങിക്കുന്നത് എന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും പോലും ഉണ്ട്. അതാണ് നമ്മുടെ ഭദ്രത എന്ന് പറയും. അപ്പോ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്? അപ്പോ അവരിൽ ആത്മവിശ്വാസമുണ്ടോ? ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ആത്മവിശ്വാസമല്ല, അവരെ പലതരത്തിൽ ആത്മവിശ്വാസ കുറവ് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട മന്ത്രങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. കരദർശനം എന്ന് പറയും നമ്മളതിന്. കരദർശനം എന്ന് പറഞ്ഞാല് ഈ കൈയിനകത്ത് എന്തെങ്കിലും കഴിവുണ്ടെന്നല്ല, ഈ കൈകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്ന്. ആ ആത്മവിശ്വാസം രാവിലെ ഉണ്ടായിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ സമ്പത്ത് എവിടുന്നാ എനിക്ക് ഉണ്ടാവുക? എനിക്ക് എവിടുന്നാ സമ്പത്ത്? സമ്പത്ത് ഭൂമിയിൽ നിന്നാണ്. വേദത്തിൽ ഒരു മന്ത്രമുണ്ട്, ഈ വസുധയിൽ എല്ലാ സമ്പത്തും ഇരിക്കുന്നു. പ്രഷ്യസ് ഡയമണ്ട്സ് ആർ ദേർ. നമ്മളേ നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കാം. ഓപ്പർച്യൂണിറ്റീസ് ആർ പ്ലെന്റി. പക്ഷെ നമ്മള് ദാരിദ്ര്യമായ മനസ്സോടുകൂടി കണ്ടാൽ എല്ലാം ദാരിദ്ര്യമാണ്, ചുറ്റും ദാരിദ്ര്യം മാത്രമാണ് കാണാൻ. അതേസമയം ഓപ്പർച്യൂണിറ്റീസ് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും. അത് സ്വാഭാവികമാണ്, നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ ഒരു പിന്നെ വെള്ള ബെൻസ് വാങ്ങണം ആഗ്രഹിച്ചാൽ പിന്നെ നമ്മൾ നോക്കുക, റോഡിൽ മുഴുവൻ വെള്ള ബെൻസ് ആയിരിക്കും. ഒരു സ്വിഫ്റ്റ് ബ്ലൂ ആണ് വാങ്ങാൻ തീരുമാനിച്ചതെങ്കിൽ സ്വിഫ്റ്റ് ബ്ലൂ നിറച്ച് കാണാൻ പറ്റും. എന്തുകൊണ്ടാ? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഭൂമി സ്പർശം ചെയ്യുന്നത്. അത് നമ്മളിവിടെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ തർപ്പണം പഠിപ്പിക്കും, ജലതർപ്പണം. എന്തിനാ തർപ്പണം പഠിപ്പിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാം. ഇതിൻ്റെ സെൻസറി നെർവ് ഇതുണ്ടല്ലോ, സിസ്റ്റം ഉണ്ടല്ലോ വിരല്, ഏറ്റവും എന്താണ് വളരെ പിന്നെ ഏറ്റവും സെൻസിറ്റീവായ സിസ്റ്റം ഉള്ളത് ഈ വിരലിൻ്റെ ചുറ്റുമാണ്, ഇവിടെ ഈ ഭാഗത്ത്. ഇത് നമ്മൾ വെള്ളത്തിൽ തൊട്ടാൽ, നമ്മൾ ഇവിടെ ഒരു ഒരു കയറ് വെച്ചു, അവിടെ ഒരു മണിയുണ്ട്, ഇവിടുന്ന് അടിച്ചാൽ എവിടെ പോയി അടിയും? എവിടെ പോയി അടിയും? മണി അവിടെ അടിയും അല്ലേ? ഇതുപോലെ നമ്മൾ ഈ വെള്ളം കൊണ്ട് തർപ്പണം ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊക്കെ ഒരു ഇവിടെ വന്ന് കേട്ടുപോകുന്നവർ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഭാഗ്യ സൂക്തം എന്ന് പറയുന്ന സൂക്തമാണ്. അതെന്താന്ന് വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ലോകത്ത്, വിദേശത്തെ സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന മേഖല
ഫോർച്ചൂനെ കുറിച്ച്, ലക്കി ലക്കി ഫാക്ടറിനെ കുറിച്ചാണ് പഠനം നടക്കുന്നത്. പക്ഷെ ഇത് അവർ പറയുന്ന ന്യായങ്ങളൊന്നും വെച്ച് ലക്കി വരില്ല. ഈ ലക്കി എങ്ങനെ ഉണ്ടാവും? അതിനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലക്കി വരൂ. അപ്പൊ അതിനൊരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പേര് ഭാഗ്യസൂക്തം എന്നൊരു സൂക്തമാണ്. നിരവധി മന്ത്രങ്ങൾ ചേർന്ന സൂക്തം. അപ്പോൾ ആളുകൾ ചോദിക്കും, അതെന്താ ആ മന്ത്രം ചൊല്ലിയാൽ ലോട്ടറി അടിക്കൂ? മന്ത്രം ചൊല്ലിയാൽ ലോട്ടറി അടിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ലോട്ടറി അടിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ കിട്ടുന്ന ഒരേ ഒരു പരിപാടിയാണ് ലോട്ടറി അടിക്കൽ. എത്ര കഠിനാധ്വാനം ചെയ്താലും ലഭിക്കാത്ത സാധനത്തിന്റെ പേരാണ് ലോട്ടറി അടിക്കുന്നത്. അതല്ല പറഞ്ഞത്, മറിച്ച് നമ്മളിപ്പോ നമ്മുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇറങ്ങി, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ്. നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അതുവരെ ഓട്ടോറിക്ഷ അതിലെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ കാലുകുത്തി ആ നിമിഷം മുതൽ ഒരൊറ്റ ഓട്ടോറിക്ഷ ഇല്ല. അവസാനം ഒരു ഓട്ടോറിക്ഷ വന്നു, അതിനകത്ത് കയറി 10 മീറ്റർ പോയപ്പോൾ ടയർ പഞ്ചറായി. ഈ അനുഭവം ഉള്ളവരില്ലേ? ഇതേപോലെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ ദൗർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെടാറ്. ഫോർ എക്സാമ്പിൾ നിക്കോളാസ് ടെസ്ല. നിക്കോളാസ് ടെസ്ലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടെസ്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതാരാ? അതെന്താ? ഇലൻ മസ്ക് ഉണ്ടാക്കിയ കാറിന്റെ പേരാണ് ടെസ്ല. ആ ടെസ്ല എന്ന് അതിന് പേരിടാനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഒരു സെർബിയൻ സയന്റിസ്റ്റ് ആയിരുന്നു നിക്കോളാസ് ടെസ്ല. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടതിന്റെ ഭാഗമായി എഡിസണുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചെല്ലുന്നു. അദ്ദേഹത്തിന് എഡിസൺ പറ്റിച്ചു. സോൾ സ്റ്റോറീസ്. അപ്പൊ എഡിസണ് കമ്മിറ്റ് ചെയ്ത എമൗണ്ട് കൊടുത്തില്ല. പിന്നെ അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്തു. അവിടുന്ന് വേണ്ടത്ര അദ്ദേഹത്തിന് ധനം കിട്ടിയില്ല. നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇലക്ട്രിസിറ്റി AC എന്ന് പറഞ്ഞ സംഗതി അദ്ദേഹമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വന്നത്. ചരിത്രം ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ കാറിന് ടെസ്ല എന്ന് പേരിട്ടത്. പക്ഷെ ടെസ്ലയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം? ടെസ്ലയുടെ ഏറ്റവും വലിയ പ്രചോദനം ആരായിരുന്നു എന്നറിയാം? ആർക്കെങ്കിലും പറയാമോ? സ്വാമി വിവേകാനന്ദനായിരുന്നു. നിങ്ങള് അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യമാണ്. ടെസ്ലയുടെ ഇൻസ്പിറേഷൻ സ്വാമി വിവേകാനന്ദനായി. വിവേകാനന്ദൻ പറഞ്ഞു കൊടുത്തൊരു സംഗതിയുണ്ട്, വൈബ്രേഷൻ. ആ വൈബ്രേഷനെ കുറിച്ച് ടെസ്ല മനസ്സിലാക്കുന്നത് വിവേകാനന്ദനിൽ നിന്നാണ്. ദേർ ആർ തിങ്സ് ഇൻ ഇന്റർനെറ്റ്. നിങ്ങൾ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. എന്താ നിക്കോളാസ് ടെസ്ല ആൻഡ് സ്വാമി വിവേകാനന്ദ, വെറുതെ അടിച്ചാൽ മതി. അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഡോക്യുമെന്റ് തന്നെ വരും. ഇനി അതല്ലെങ്കിൽ ChatGPT അടിച്ചാലും മതി, കിട്ടും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ പറയുന്ന നിക്കോളാസ് ടെസ്ല ഒരു അദ്ദേഹത്തിന്റെ ഭാഗ്യം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തുണച്ചില്ല. ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഭാഗ്യമാണ്. അപ്പോൾ നമ്മളൊരു ഫ്രീക്വൻസി ഉണ്ടാക്കണം അതിന്. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മീറ്ററിൽ എഴുതിയിരിക്കുന്ന ഒരു പദ്യശകലമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ അതിന് ആ മീറ്റർ ഒരു പ്രത്യേക തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിനിൽ മാറ്റം വരും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എൻ്റെ പഠനമല്ല, ഞാൻ അതിനെക്കുറിച്ച് വിസ്തരിച്ച് വേദമുണ്ട് ജീവിത വിജയം നേടാൻ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പഠനം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പം നമ്മുടെ ബ്രെയിനിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പം ചില ആളുകൾക്ക് ഭാഗ്യം താലമെടുത്ത് പിറകെ പോകും. ചില ആളുകൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അയാൾക്കൊന്നും കിട്ടുന്നുമില്ല. ഇത് നമുക്ക് മാറ്റിയെടുക്കണം. ഇത് മാറ്റിയെടുക്കാം. അതിനാണ് ബെൻഡിങ് റിയാലിറ്റി എന്നൊക്കെ പുതിയ ആളുകൾ പറയും. പുതിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറയും ബെൻഡിങ് റിയാലിറ്റി. ഇതൊക്കെ ഇന്ത്യൻ തോട്ട്സാണ്. ഇന്ത്യയിൽ നിന്ന് പോയതാണ് ഇതെല്ലാം. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെയാണ് ഭാഗ്യസുക്തം അത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദം ഉപനിഷത്ത് തുടങ്ങിയ എല്ലാ നമ്മുടെ കൃതികളെ കുറിച്ചിട്ടും ഒരു സിംഹാവലോകനം മനസ്സിലായി. എല്ലാം കൂടി ഒന്നൊരു ചെറിയൊരു ഒന്നിങ്ങനെ നോക്കി ഇങ്ങോട്ട്.
അത്രേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പഠിക്കാൻ നിങ്ങളെ ശ്രദ്ധ വെച്ച് കൂടുതൽ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞു, രണ്ടു നേരം നമ്മളെ മനസ്സ് ക്ലീൻ ചെയ്യണം. അതിന് ബ്രഹ്മയജ്ഞം എന്നാണ് പേര്. ഇത് നമ്മുടെ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ചെയ്ത കാര്യമാണ്. പക്ഷേ നമ്മളെ കുട്ടികളെ നമ്മളത് പഠിപ്പിക്കുന്നില്ല. അവിടെ നമ്മൾ ലിംഗവിവേചനം കൊണ്ടുവന്നാൽ വലിയ ദോഷം ചെയ്യും. സ്ത്രീകൾ പഠിക്കണം. ഇവിടെയാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുന്നത്. സ്ത്രീകൾ പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. സ്ത്രീകളാണ് പഠിക്കേണ്ടത്, പുരുഷന്മാരും പഠിക്കണം, ഏത് ജെൻഡറിലുള്ളവരും പഠിക്കണം, ആർക്ക് വേണേലും പഠിക്കാവുന്ന പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികളെ കൂടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ പ്രയത്നിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് രാമാനുജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫേമസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള രാമാനുജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് എഴുതിയിട്ട് അദ്ദേഹം ജി എച്ച് ഹാഡി എന്ന് പറയുന്ന പ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ അയച്ചു കൊടുത്തു. ആദ്യമൊന്നും അത് ശ്രദ്ധിച്ചില്ല, ഇന്ത്യയിൽ നിന്ന് ആരോ അയക്കുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹം നോക്കി വേസ്റ്റ് ബാസ്കറ്റിലിട്ട് ക്രിക്കറ്റ് കളി കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം ക്രിക്കറ്റാണ്. കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ പെട്ടെന്ന് ഇദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ അയ്യോ, ഇത് സെർവൻസ് എടുത്ത് കളയുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഇദ്ദേഹം ഇറങ്ങി ഓടി എന്നാണ് സ്റ്റേഡിയത്തിൽ. ഓടി വീട്ടിൽ വന്നപ്പോൾ അവിടെ ഉണ്ട് അത്. അപ്പോൾ ഇദ്ദേഹം ഈ രാമാനുജനെ വിളിച്ച് ചോദിച്ചു, ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞു, കത്തെഴുതി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോർമുല കിട്ടിയത്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, അദ്ദേഹം നാമക്കൽ എന്ന സ്ഥലത്താണ് ജനിച്ചത്. നാമക്കൽ ദേവി എന്നോട് സ്വപ്നത്തിൽ പറയുന്നതാണ് ഈ ഫോർമുലാസ്. നാമക്കൽ ഭഗവതി എന്നോട് സ്വപ്നത്തിൽ വന്ന് പറയുന്നതാണ് ഞാൻ ഈ എഴുതിയെടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇത് ഒരു അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ, രാമാനുജൻ ഒരു അന്ധവിശ്വാസിയാണ്, പരമേശ്വരൻ അന്ധവിശ്വാസിയാണ്, ആര്യഭട്ടൻ ഒരു അന്ധവിശ്വാസിയാണ്, ഏറ്റവും വലിയ അന്ധവിശ്വാസികളിൽ ഒരാളാണ് ഭരതൻ, നാട്യശാസ്ത്രം എഴുതിയ. വേറൊരു അന്ധവിശ്വാസിയാണ് വാത്സ്യായനൻ, കാമസൂത്രം എഴുതിയ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഒഴിവാക്കും? അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. നമ്മുടെ സംസ്കാരത്തെ ഒരു സമ്പൂർണമായി, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കാത്ത ഹൗ ടു ഡീൽ വിത്ത് മണി, സ്കൂൾ പഠിക്കുന്നില്ല, ഹൗ ടു കോൺസെൻട്രേറ്റ് പഠിക്കുന്നില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത് സ്കൂളിലില്ല ഉണ്ടോ? എല്ലാ കുട്ടികളോടും പഠിക്കാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ആരും പറയുന്നുമില്ല. എങ്ങനെ പഠിക്കും? അപ്പൊ ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടെ ഇതെല്ലാം ഉണ്ട്, പ്രാക്ടിക്കലാണെല്ലാം. മെമ്മറി ബൂസ്റ്റർ അവിടെ ടെക്നിക്കാണ്, മെഡിറ്റേഷൻ ഒരു ടെക്നിക്കാണ്. അതിന് ഇംഗ്ലീഷിൽ ഒരു പേര് ടെക്നിക് എന്നാണെങ്കിൽ, മലയാളത്തിലോ സംസ്കൃതത്തിലേക്കോ ടെക്നിക് എന്നുള്ളത് മാറ്റിയാൽ തന്ത്രം എന്നാവും. സിമ്പിൾ. അതിനത്ര വലിയ കാര്യമൊന്നും കൊടുക്കണ്ട. ആളുകൾ പറയും മന്ത്രവാദം തെറ്റ്, മന്ത്രി ശരി. എങ്ങനെ ശരിയാവും? മന്ത്രവാദം തെറ്റെങ്കിൽ മന്ത്രിയും തെറ്റ്, കാരണം രണ്ടും ഒരു ശബ്ദത്തിൽ നിന്നുണ്ടായതാണ്. രാജാവിനെ ഉപദേശിക്കുന്നയാളാണ് മന്ത്രി. രാജാവിനെ ഉപദേശം, മന്ത്രം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നർത്ഥം. ഒരാളെ ഉപദേശിക്കുന്നതാണ് മന്ത്രം. മനസ്സിലായോ?